സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അനാസ്ഥയുടെ ദുരിതം അനുഭവിക്കുകയാണ് മലപ്പുറം ഒതുക്കുങ്ങലിലെ അസൈനാരുടെ കുടുംബം. കൂലിപ്പണിക്കാരനായ അസൈനാരും അന്ധരായ രണ്ട് സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബം റേഷൻ കാർഡ് പുതുക്കിയപ്പോൾ എ പി എൽ വിഭാഗത്തിലായി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇവർക്കിപ്പോൾ വകയില്ല. നേരത്തെ ബി പി എല്ലായിരുന്ന റേഷൻ കാർഡ് പുതുക്കുന്നതിനായി നൽകിയ അപേക്ഷയോടൊപ്പം അന്ധരായ രണ്ട് അംഗങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും നൽകിയിരുന്നു. മാസവരുമാനം 200 രൂപ എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പുതിയ കാർഡ് വന്നപ്പോഴാവട്ടെ കൂലിപ്പണിക്കാരനായ അസൈനാർ കേന്ദ്ര സർക്കാർ ജീവനക്കാരനായി, ബി പി എല്ലായിരുന്ന കാർഡ് എ പി എല്ലും. റേഷൻ കാർഡിൻ്റെ പ്രശ്നം പറഞ്ഞാൽ അയിരില്ല, ഒന്നുമില്ല, 5-8 മാസമല്ല ഞങ്ങൾക്ക് അയിരിട്ടിട്ട്. പിന്നെ ഈ കുട്ടികളത് പറഞ്ഞാൽ താങ്ങി പിടിച്ച് കൊണ്ടുവരണം. എല്ലാ ഓഫീസും ഞാൻ ഈ സപ്ലൈ ഓഫീസിൽ 3-4 വട്ടം കാര്യം ഇറങ്ങി. അപ്പോഴൊക്കെ ഓര് പറഞ്ഞത് ശരിയാക്കി തരാം, ഞങ്ങൾ വലിയ ഇതിൽപ്പെട്ട ആൾക്കാരാണെന്നൊക്കെയാണ് ഓര് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഈ കാർഡ് വരേണ്ടതിന് മുന്നേ ഞാൻ പോയി. അപ്പോഴും ഞാൻ കയറി ഇറങ്ങിക്കണത് ശരിയാക്കി തരാറുണ്ട്. പക്ഷേ ഈ കാർഡ് അടിച്ചു വന്നപ്പോൾ വെള്ളക്കാർഡാണ്. റേഷൻ അരി കിട്ടാതായതോടെ കുടുംബം ഇപ്പോൾ പട്ടിണിയിലാണ്. ഉമ്മ ബിരിയാമുവും കാഴ്ചയില്ലാത്ത സലാം, ആമിന എന്നീ സഹോദരങ്ങളും ജീവിക്കുന്നത് രോഗിയായ അസൈനാർ കൂലിവേലയെടുത്ത് കൊണ്ടുവരുന്ന പണം കൊണ്ടാണ്. ജില്ലാ കലക്ടർക്കും തിരൂരങ്ങാടി സപ്ലൈ ഓഫീസർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല. സപ്ലൈ വകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട് പട്ടിണിയും പരിവട്ടവുമായി മുന്നോട്ട് പോകാനാവാതെ വിഷമിക്കുകയാണ് പാവപ്പെട്ട ഈ കുടുംബം. നരേന്ദ്രനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.